നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാന് തന്റെ ഭക്തർ എന്ത് സ്നേഹത്തോടെ നൽകിയാലും അതിൽ പ്രസന്നനായി ഭഗവാൻ അത് സ്വീകരിക്കുന്നു. അതിനാൽ സുധാമാവ് നൽകിയ അവിലും വൃന്ദാവനത്തിലെ വെണ്ണയും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവയാകുന്നത്. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ പറയുന്നു, തന്റെ ഭക്തർ സ്നേഹത്തോടെ ഒരിലയോ പൂവോ പഴമോ എന്തിന് അല്പം ജലം പോലും തനിക്ക് നൽകിയാൽ താനവ സ്നേഹപൂർവം സ്വീകരിക്കും എന്ന്. ഇതിനർത്ഥം തന്റെ ഭക്തന്റെ സ്നേഹത്തിനാണ് ഭഗവാൻ വില നൽകുന്നത്, അല്ലാതെ നൽകുന്ന വസ്തുവിനല്ല. ഇതിന് സമാനമായി പല പുരാണങ്ങളിലും പറയുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവ എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പുഷ്പങ്ങൾ. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് പല പുഷ്പങ്ങളും പറയുന്നു. അതിൽ ഏറ്റവും പ്രസിദ്ധമായവ ഏതെല്ലാമെന്ന് നോക്കാം. താമരപ്പൂവ് ലക്ഷ്മീദേവിയുടെ വാസസ്ഥലമാണ്. അതിനാൽ തന്നെ ഭഗവാൻ തന്റെ വൈജയന്തി മാലയോടൊപ്പം താമരപ്പൂവ് കൊണ്ടുള്ള മാലയും ധരിക്കുന്നു. ഇതേപോലെ നല്ല സുഗന്ധം തരുന്ന മുല്ലപ്പൂവും രജനീഗന്ധിയും ഭഗവാന്റെ പ്രിയപ്പെട്ട പുഷ്പങ്ങളാകുന്നു. ആഹാരം. ഭഗവാൻ ശ്രീകൃഷ്ണനെ വെണ്ണക്കള്ളൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. അതേപോലെ ഭഗവാന് ഏറ്റവും പ്രിയം വെണ്ണയും മധുരപലഹാരങ്ങളുമാണ്. ഇതിനാസ്പദമായി പല കഥകളും ഭഗവാന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഭഗവാന്റെ പ്രിയപ്പെട്ട സുധാമാവിന്റെ അവിലും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവയാണ്. നിറം. മഞ്ഞ പുടവിയണിഞ്ഞ് എന്ന് പല ശ്രീകൃഷ്ണ കീർത്തനങ്ങളിലും നാം കേൾക്കുന്നു. ഇത് ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നിറം മഞ്ഞയായതിനാലാണ്. നമ്മുടെ വീട്ടിൽ അതിനാൽ ഭഗവാന്റെ മഞ്ഞപ്പെട്ട് സൂക്ഷിക്കുന്നതും ഉത്തമമാണ്. മഞ്ഞ നിറമാണ് ഭഗവാൻ കൂടുതലായി അണിയുന്നത് എങ്കിലും നീല നിറവും ചുവപ്പ് നിറവും ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇല. തുളസിയിലയാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഇല. പൂർവജന്മത്തിൽ വിഷ്ണുഭക്തയായ വൃന്ദ എന്ന രാജകുമാരിയായിരുന്നു തുളസി. പക്ഷേ വൃന്ദയുടെ ഭർത്താവായ ശങ്കാസുരനെ വധിക്കാനായി മഹാവിഷ്ണു ഭഗവാൻ വൃന്ദയെ വഞ്ചിക്കേണ്ടി വന്നു. ഇതിൽ മനം നൊന്ത് വൃന്ദ ജീവനൊടുക്കി. എന്നാൽ വൃന്ദയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ വൃന്ദയെ എപ്പോഴും തന്റെ ഒപ്പം ചേർക്കുവാൻ വേണ്ടി തുളസിച്ചെടിയായി പുനർജന്മം നൽകി. ലക്ഷ്മീദേവിയുടെ പ്രതീകമായാണ് തുളസിയെ നാം കാണുന്നത്. അതിനാൽ തന്റെ അർദ്ധാഗിനിയായ ലക്ഷ്മീദേവിയെ ഭഗവാൻ മാറോട് ചേർക്കുന്നു എന്നും സങ്കല്പമുണ്ട്. മഞ്ചാടിക്കുരു. ഒരിക്കൽ ഒരു ശ്രീകൃഷ്ണ ഭക്ത തന്റെ ഭഗവാന് നൽകുവാൻ വേണ്ടി മഞ്ചാടി സ്നേഹപൂർവം ഗുരുവായൂരിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് തന്റെ ഭക്തയുടെ സ്നേഹം ഭഗവാൻ നേരിട്ട് ഏറ്റുവാങ്ങി. ഈ മഞ്ചാടിക്കുരുക്കൾ ഇന്നും ഗുരുവായൂരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതേക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. നൈവേദ്യം. ഭഗവാന്റെ പ്രിയ നൈവേദ്യങ്ങൾ തേനും പാലുമാണ്. ഇതിനാൽ ചില ഭക്തർ നിത്യേനെ ഭഗവാന് പാലും തേനും നിവേദിക്കുകയും ചിലർ പാലും തേനും അഭിഷേകത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പഞ്ചാമൃതം തയ്യാറാക്കുവാൻ പാലും തേനും ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ശംഖ്. നമുക്ക് ലഭ്യമാണെങ്കിൽ വീട്ടിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തോട് ചേർന്ന് ശംഖ് വയ്ക്കുന്നത് അത്യുത്തമമാണ്. ബ്രഹ്മവൈവർത്തന പുരാണ പ്രകാരം ശംഖിൽ ലക്ഷ്മീദേവിയും വിഷ്ണു ഭഗവാനും വസിക്കുന്നു. കൂടാതെ ഭഗവാന്റെ വിഗ്രഹത്തിൽ ശംഖിൽ നിന്നുമുള്ള ജലം അർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ചിലർ ഭഗവാന് പൂജ നടത്തുന്നതിന് മുൻപായി ശംഖിന് പൂജ ചെയ്യുന്നു. കടമ്പ പുഷ്പങ്ങൾ. മഞ്ഞ കലർന്ന വെള്ള നിറമുള്ള പൂക്കളാണ് കടമ്പ പുഷ്പങ്ങൾ. ഇവ രാധാദേവിക്ക് ഏറെ പ്രിയപ്പെട്ടവയാണ്. അതിനാൽ ശ്രീകൃഷ്ണ ഭഗവാനും ഈ പുഷ്പങ്ങൾ ഏറെ പ്രിയപ്പെട്ടവയാകുന്നു.
മയിൽപ്പീലി. മയിൽപ്പീലി സൗന്ദര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. മയിൽപ്പീലിയിലെ കണ്ണ് ഭഗവാന്റെ ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രതീകമാകുന്നു. അതിനാൽ എപ്പോഴും മയിൽപ്പീലി ഭഗവാന്റെ പ്രിയപ്പെട്ടവയാണ്. ഓടക്കുഴൽ. ഓടക്കുഴലിൽ എട്ട് ദ്വാരങ്ങൾ ഉള്ള പോലെ മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, അഹന്ത എന്നിവ ചേരുന്നതാണ് ഈ എട്ട് ദ്വാരങ്ങൾ. നാം എപ്പോൾ നമ്മുടെ അഹന്ത വെടിഞ്ഞ് ഒരു ഓടക്കുഴൽ പോലെയാകുന്നുവോ അന്ന് നാം ഭഗവാന്റെ പ്രിയപ്പെട്ടവരാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഭഗവാൻ വരില്ല.